രാത്രിയിലാണ് വയനാടിനെ കണ്ണീരിലാഴ്ത്തിയ ദാരുണ സംഭവം നടന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമല ടൗണിലാണ്. ഇതൊരു ടൗൺ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഒരു ടൗണ് ഇല്ലാതായിരിക്കുന്ന കാഴ്ച. ഇപ്പോൾ തന്നെ ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു, കടകളുണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു, ശിവക്ഷേത്രമുണ്ടായിരുന്നു. ആ സ്കൂളൊക്കെ നിൽക്കുന്ന ഇടത്താണ് ഇന്നൊരു പുഴ രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി ആളുകൾക്കാണ് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ട്, ബന്ധുക്കളെ നഷ്ടപ്പെട്ട് ആളുകൾ നിലവിളിക്കുകയാണ്. ഇവിടെ ഉറ്റവരെ തേടി ആളുകൾ ആശുപത്രികളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തുകയാണ്. എവിടെയാണ് തങ്ങൾ ഒന്നിച്ച് കിടന്നുറങ്ങിയവരെയാണ് കാണാതായിരിക്കുന്നത്. ഒരു രാത്രിയിൽ ഉറക്കം ഉണർന്നു നോക്കുമ്പോൾ സ്വന്തം വീടില്ല, ഉടുത്ത തുണി പോലും ഇല്ലാതെ അലറിക്കരഞ്ഞിറങ്ങേണ്ടി വന്ന അവസ്ഥയുണ്ടായി എന്നാണ് ഇവിടെ ദുരന്തമുഖത്തു നിന്ന് രക്ഷപ്പെട്ട ആളുകളടക്കം പറയുന്നത്. നിലവിൽ ഇന്ന് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. താൽക്കാലികമായി ഒരു പാലം കെട്ടി ഈ പുഴയുടെ അക്കരയിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, ചൂരൽമലയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആർമി ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇവിടുത്തെ കാലാവസ്ഥയും അതുപോലെ അടിയൊഴുക്കുമാണ് രക്ഷാപ്രവർത്തനത്തിന് വിനയായി മാറിയിരിക്കുന്നത്. മഴ നന്നായി പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെ, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെയാണ് ഇതിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കയത്തും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ആളുകൾ രാത്രിയിൽ കിടന്നുറങ്ങിയവരാണ്, അവരാണ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരേണ്ട ഒരവസ്ഥയുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉറ്റവരെ തിരഞ്ഞ് നടക്കുന്ന ആളുകളെയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരടക്കം ചൂരൽമലയിൽ എത്തുന്നുണ്ട്. ഇന്നലെ പുലർച്ചയോടുകൂടിയായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ആദ്യം ഒരു മണിയോടുകൂടിയാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പിന്നീട് രണ്ടാമതായി മുണ്ടക്കയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. മൂന്നാമതൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് പ്രദേശവാസികളടക്കം പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ ഭരണാധികാരികൾ പറയുന്നുണ്ട്. ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിൽക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നിരവധി ഈ ചൂരൽമലയിൽ തന്നെ ഒരു റിസോർട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ആളുകൾ ഓടി എത്തിയിരുന്നു. അവിടെ നിന്നൊക്കെ ആളുകളെ രക്ഷിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ അത്തരത്തിലാണ് നടക്കുന്നത്. നിലവിൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ 40-ൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടേക്ക് ആവശ്യമായ വസ്തുക്കൾ അടക്കം എത്തുന്നുണ്ട്. ഏകദേശം 3000-ൽ പേർ ഈ 40-ഓളം വരുന്ന ക്യാമ്പുകളിലുണ്ട് എന്നാണ് അറിയുന്നത്. നിലവിൽ 46-ഓളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ പ്രതികരിച്ചിട്ടുള്ളത്. അവിടെ 3000-ൽ ആളുകളും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ആശുപത്രികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അവധിയെടുത്തുപോയ ആരോഗ്യ പ്രവർത്തകരെ അടക്കം എത്തിച്ചുകൊണ്ടും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ മറ്റ് ജില്ലകളിൽ നിന്ന് എത്തിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.